നമസ്കാരം എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രണ്ട് രാജ്യങ്ങളാണ് ജപ്പാനും ജർമ്മനിയും ചരിത്രത്തിലുള്ള സമയം കൊണ്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈലുകൾ നിർമ്മിക്കപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലും ഒട്ടനേകം സമാനതകളുള്ള രണ്ട് രാജ്യങ്ങളാണ് ജപ്പാനും ജർമ്മനിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വൈകാരികമായി ഏറ്റവും അടുപ്പം തോന്നുന്ന വസ്തുക്കളാണ് നമ്മുടെ വാഹനങ്ങൾ വാഹനങ്ങളോട് തോന്നുന്ന ഈ വൈകാരികമായ അടുപ്പം പലപ്പോഴും അത് ഉണ്ടാകുന്ന രാജ്യങ്ങളോടും ഉണ്ടാകാറുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം ജർമ്മൻ എഞ്ചിനീയറിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വികാരഭരിതരാകുന്നത് എന്നാൽ ഈ ജർമ്മൻ എഞ്ചിനീയറിംഗിന് നമ്മൾ വിചാരിക്കുന്ന മെച്ചം വല്ലതുമുണ്ട് ജപ്പാൻ്റേതാണോ ജർമ്മനിയുടേതാണോ നല്ല എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനി അവരുടെ എഞ്ചിനീയറിംഗ് പാരമ്പര്യത്തിൽ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു രാജ്യമാണ് കാൾബൻസ് കാർ കണ്ടുപിടിച്ചത് തന്നെ ജർമ്മനിയിൽ വെച്ചാണ് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഇത് പരീക്ഷിക്കുമ്പോൾ ഒരു അപകടം പറ്റുകയും സ്റ്റാർട്ടാക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടിയും വശുവൊക്കെ ഇറങ്ങി ഓടുകയും തുടങ്ങിയ ഡാർക്ക് സീനുകളായിരുന്നു തൻ്റെ ഈ കണ്ടുപിടുത്തം എങ്ങനെ വിറ്റുപോകുമെന്നറിയാതെ കാൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്ത അദ്ദേഹത്തോട് പറയാതെ നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അകലെയുള്ള ഭർത്തയുടെ അമ്മയെ കാണാൻ കാളിൻ്റെ രണ്ട് എച്ച് പി വണ്ടിയും എടുത്ത് പുറപ്പെടുന്നത് ഈ യാത്ര വിജയകരമായതോടുകൂടിയാണ് കാളിൻ്റെ കണ്ടുപിടുത്തം അംഗീകരിക്കപ്പെടുകയും അതിനാവശ്യക്കാർ വരികയും ചെയ്യുന്നത് ഭർത്ത തൻ്റെ അമ്മയെ കാണാൻ പോയ അന്ന് തുടങ്ങിയ ബന്ധമാണ് ജർമ്മനിയും കാറുകളും തമ്മിൽ ഇത്തരം ഇന്നവേഷനുകളുടെ പേരിലാണ് ജർമ്മനി എല്ലാ കാലത്തും ശ്രദ്ധ നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മൻ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് കഴിവതും ഇന്നൊവേറ്റീവ് ആകാൻ ശ്രദ്ധിക്കാറുണ്ട് കാറിൽ പരീക്ഷിക്കപ്പെടുന്ന പുതിയ ടെക്നോളജികൾ പലതും നിരത്തിൽ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ജർമ്മൻ കമ്പനിയായിരിക്കും സ്പീഡ് ലിമിറ്റുകളില്ലാത്ത ഓട്ടോ ബാൻ ഹൈവേയുടെയും നെബർഗ്രിങ് പോലുള്ള റേസിംഗ് ട്രാക്കുകളുടെയും നാടാണ് ജർമ്മനി അതുകൊണ്ട് ജർമ്മൻസിന് തങ്ങളുടെ കാർ പോയിൻ്റ് എ മുതൽ പോയിൻ്റ് ബി വരെ പോയാൽ മാത്രം പോരാ അത് സ്പീഡിൽ പോവുകയും കൂടി വേണം യൂറോപ്യൻ റോഡ്സിനെ പൊതുവെ വൈൻഡിങ് റോഡ്സ് എന്നാണ് പറയുന്നത് മലനിരകളിലൂടെ ചുറ്റി ചുറ്റി പോകുന്ന ഇത്തരം റോഡുകളിൽ ഒരുപാട് ബെൻസും കോർണേഴ്സും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഹാൻഡിലിംഗ് ഇവിടെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ജർമ്മനിയിൽ ഒരു കാർ വിൽക്കണമെങ്കിൽ സ്പീഡ് മാത്രം പോരാ നല്ല ഹാൻഡിലിങ്ങിൻ ഡൈനാമിക്സും കൂടി ഉണ്ടായിരിക്കണം ഹൈ സ്പീഡുകളിൽ പോകുന്ന ഈ മെഷീൻ്റെ കൃത്യത വളരെ പ്രധാനമാണ് നമ്മളൊരു മെഷീനെ അതിൻ്റെ ലിമിറ്റ്സിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ചെറിയ പിഴവുകൾ പോലും വലിയ അപകടങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ഡിസൈനിലെയും ഫാബ്രിക്കേഷനിലെയും അക്രസി അല്ലെങ്കിൽ ഈ കൃത്യതയാണ് ഒരു പ്രോഡക്റ്റിനെ പ്രിസൈസും റിപ്പീറ്റബിളും ആക്കി മാറ്റുന്നത് ഒരേ മോഡൽ വണ്ടികളുടെ എല്ലാം പെർഫോമൻസ് ഒരേപോലെ വരുന്നതിനാണ് പ്രസിഷൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു വണ്ടി പല സാഹചര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ പെർഫോമൻസ് ഒരേപോലെ വരുന്നതിനാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് ജർമ്മൻ കാർസ് പൊതുവേ പ്രിസൈസും റിപ്പീറ്റബിളുമാണ് ഒരു പ്രോഡക്റ്റ് പ്രിസൈസും റിപ്പീറ്റബിളും ആകുന്നത് അതിലുപയോഗിക്കുന്ന പാർട്സിൻ്റെ ടോളറൻസ് കുറയുമ്പോഴാണ് ടോളറൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സഹനശക്തി എന്നാണ് ഒരു മെഷീൻ്റെ പാർട്ട് മാറ്റിയിടുമ്പോൾ കൃത്യം അതേ അളവിലുള്ള പാർട്ട് തന്നെ ഇടണമെന്നില്ല ആ അളവിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെഷീൻ അങ്ങ് സഹിക്കും ഇങ്ങനെ സഹിക്കുന്നതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പത്ത് എം എം പാർട്ടിൻ്റെ ടോളറൻസ് പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ഫൈവ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് മുതൽ പത്തെ പോയിൻറ്റ് അഞ്ച് വരെയുള്ള ഏത് പാട്ടിട്ടാലും ആ മെഷീൻ അങ്ങ് സഹിക്കും എന്നാൽ ജർമ്മൻ മെഷീനുകൾക്ക് ഈ സഹനശക്തി കുറച്ച് കുറവാണ് അവർക്ക് കൃത്യമളവിലുള്ള പാർട്ടുകൾ തന്നെ വേണം ഇങ്ങനെ വരുമ്പോൾ ഈ കൃത്യമളവിലുള്ള പാർട്ടുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ വലിയ സ്കില്ല് ആവശ്യമാണ് എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ കൂടി സ്കില്ലിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്ടിൻ്റെയും ലേബറിൻ്റെയും കോസ്റ്റ് കൂടുന്നു ചുരുക്കി പറഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുന്നു ജർമ്മൻ പ്രിസിഷനെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട് ഒരു ജർമ്മൻ ടൗണിൽ രണ്ട് ക്ലോക്ക് ടവറുകൾ ഉണ്ടെങ്കിൽ അതിൽ രണ്ടിലും മണിയടിക്കുന്ന ഒരേ സമയത്തായിരിക്കും നമുക്ക് ഈ ശബ്ദം പോലും രണ്ടായി തിരിച്ചറിയാൻ കഴിയുകയില്ല അത്രത്തോളം കൃത്യമായിരിക്കും എന്നാണ് ഇതിനെ അത്രയും കാര്യമായിട്ട് എടുക്കണ്ട ഇതൊക്കെ പലരും തള്ളിമറിക്കുന്നതായിരിക്കും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ടോളറൻസ് കുറവുള്ള മെഷീൻസിൻ്റെ റിലയബിലിറ്റി ഒരു ചോദ്യചിഹ്നമാണ് ഈ മെഷീൻസ് പെട്ടെന്ന് പണി മുടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിനെ വളരെ കൃത്യമായി പരിപാലിക്കേണ്ടി വരും ഒരു ഒരഞ്ചിനീയറിംഗ് ഡിസൈനും റിലയബിളായി മാറുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല നിരവധി ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടനേകം വെട്ടിത്തിരുത്തലുകളും കൂടിച്ചേർക്കലുകൾക്കും ശേഷമാണ് ഒരു ഡിസൈൻ റിലയബിളായി മാറുന്നത് ഇങ്ങനെ ഡിസൈൻ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതിന് ഡിസൈൻ ഇറ്ററേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഏതൊരു പുതിയ സാങ്കേതിക വിദ്യയ്ക്കും തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ കൂടുതൽ പ്രോഡക്ട്സ് നിരത്തിലിറങ്ങുന്നതോടുകൂടി കമ്പനികൾ ഈ പ്രശ്നങ്ങളെപ്പറ്റി ബോധവാന്മാരാകുകയും അവരവരുടെ ഡിസൈൻ ഇറ്ററേറ്റ് ചെയ്ത് ഇതിനെ പെർഫെക്റ്റ് ആക്കുകയും ചെയ്യും നമ്മളൊരു കമ്പനിയുടെ കാർ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഏറ്റവും കൂടുതൽ കാർ ഇറക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത ഒരു കാർ വാങ്ങാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ കാർ ഇറക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ആ കമ്പനി ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് കാരണം അതിൻ്റെ റിലയബിലിറ്റി കൂടുതലായിരിക്കും നിരന്തരം പുതിയ ടെക്നോളജികൾ അവതരിപ്പിക്കുന്ന കമ്പനികൾ ഇന്നോവേറ്റീവ് ആയിരിക്കും പക്ഷേ ഇവരുടെ റിലയബിലിറ്റി ഒരു ചോദ്യചിഹ്നമായി വരും ജർമ്മൻ എഞ്ചിനീയറിംഗ് തന്നെ വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് ലോകമഹായുദ്ധങ്ങളിലാണ് യുദ്ധങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് ശത്രുവിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ പെർഫോമൻസിൽ മേന്മയുണ്ടായാൽ മാത്രം മതി ഇതിൻ്റെ കോസ്റ്റ് റിലയബിലിറ്റി ഒന്നും അവിടെ ഒരു വിഷയമല്ല റേസിങ്ങിലും അങ്ങനെ തന്നെയാണ് റേസ് ട്രാക്കിൽ മുന്നിലെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ നമ്മൾ ദിവസേന ഓഫീസിൽ പോകാൻ ഉപയോഗിക്കുന്ന കാറിൽ നമ്മൾ നോക്കുന്നത് ഒരു പക്ഷേ പെർഫോമൻസിനേക്കാൾ ഉപരി മൈലേജും ലോ മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കും ഇനി നമ്മൾ ജപ്പാൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളാണ് ജപ്പാനിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമില്ല അതുകൊണ്ട് തന്നെ പെട്രോളിന് അത്യാവശ്യം വിലയുണ്ട് അതുമാത്രമല്ല ജാപ്പനീസ് നഗരങ്ങളിൽ വലിയ കാറുകൾ പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉയർന്ന മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റുമുള്ള കുഞ്ഞൻ കാറുകൾ ഉണ്ടാക്കാനാണ് കമ്പനികൾ ഇവിടെ ശ്രമിക്കുന്നത് കാറുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നത് കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി തളിഞ്ഞ സ്പെയർ പാർട്സുകളാണ് എല്ലാ കാറിലും ഇവരുപയോഗിക്കുന്നത് വ്യത്യസ്ത മോഡലുകളാണെങ്കിലും ഉള്ളിൽ ഉപയോഗിക്കുന്നതെല്ലാം ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് സ്പെയർ പാർട്സുകളായിരിക്കും ഇതിവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റിയും റിപ്പയറബിലിറ്റിയും കൂട്ടുകയും ചെയ്യും നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കേണ്ടി വരും എന്നു കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരു നട്ടോ ബോൾട്ടോ പ്ലേസ് ചെയ്യുമ്പോൾ അവിടേക്ക് സ്ക്രൂ ഡ്രൈവറോ സ്പാനറോ എത്താനുള്ള സ്ഥലമുണ്ടോ എന്ന് കൂടി നോക്കണം ഇനി അഥവാ എത്തിയാൽ തന്നെ അത് തിരിക്കാനുള്ള ഇടമുണ്ടോ എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് സ്ഥിരം ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന പാർട്ടുകളായ ലൂബോയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഒക്കെ അഴിക്കുന്നതിന് വേണ്ടി വേറെ പല പാർട്ടുകളും അഴിക്കേണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ റിപ്പയറബിൾ ആയിരിക്കും നമുക്ക് വി എഞ്ചിൻ്റെയും ഇൻലൈൻ എഞ്ചിൻ്റെയും കാര്യമെടുക്കാം വി എൻജിൻ ഇൻലൈൻ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഡ്രൈവർ സൈഡിലുള്ള സിലിണ്ടർ ബാങ്കിൻ്റെ സ്പാർക്ക് പ്ലഗ് കഴിക്കാൻ വരെ ഇതിൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇൻലൈൻ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ വി എഞ്ചിൻ്റെ ലേബറും മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ് ഇൻലൈൻ എഞ്ചിന് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് അതുമാത്രമല്ല ഒട്ടുമിക്ക കാർ കമ്പനികളും ഉണ്ടാക്കി തെളിഞ്ഞ ഒരു എഞ്ചിനാണ് ഇൻലൈൻ ഫോർ സിലിണ്ടർ അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ സാധാരണക്കാരന് ഒരു പരിധി വരെ സേഫ് ബെറ്റാണ് പല കാറുകൾക്ക് ഒരേ പാർട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ദോഷവശം കാറിന് ക്യാരക്ടർ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വാട്ട് ഈസ് എ ക്യാമറി എന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നൈസർ കൊറോള എന്നൊരു ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ജാപ്പനീസ് കാറുകളെ മിക്കപ്പോഴും ബോറിംഗ് കാർസ് എന്ന് കളിയാക്കി വിളിക്കാറുണ്ട് ഇപ്പോഴത്തെ ടൊയോട്ടയുടെ സിഇഒ അക്കിയോ ടൊയോട്ടയുടെ വാഗ്ദാനം തന്നെ നോ മോർ ബോറിംഗ് കാർസ് എന്നാണ് ലെമാനിൽ തുടർച്ചയായി വിജയിക്കുന്നതും ടി ആർ ഡി ബാറ്റിങ്ങും പുതിയ അഗ്രസീവ് സ്റ്റൈലിങ്ങും ഒക്കെ ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ ഇതിൻ്റെ ഒരു വസ്തുതയായി പറയപ്പെടുന്നത് രാഷ്ട്രങ്ങളിലെ എമിഷൻ നോൺസ് വലിയ രീതിയിൽ മാറുന്നതുകൊണ്ട് ഈ കമ്പനികൾക്ക് പഴയ പോലെ പാർട്സ് ബിൻ കൺസെപ്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എമിഷൻ നോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ വേണ്ടി പാർട്സ് റീഡിസൈൻ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കാറുകൾ ബോറിംഗായി മാറുന്നില്ല പല പല കാറുകൾക്ക് പല പല പാർട്ടുകൾ അങ്ങനെ പുതിയ ഒരുപാട് മോഡലുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നു ഈ നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് ഹോണ്ടയുടെയും ടൊയോട്ടയുടെയും റിലേബിലിറ്റി പോലെ ആകുന്നില്ല എന്നുള്ള ഒരു ആരോപണം അപ്പോൾ പറഞ്ഞു വന്നത് ഫോർ സിലിണ്ടർ കാറുകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ക്വാളിറ്റിയോടെ എങ്ങനെ ഉണ്ടാക്കാം എന്ന അരച്ചു കലക്കി കുടിച്ചവരാണ് ജപ്പാൻ കാർ കാറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ കാര്യത്തിലാണ് ജർമ്മനിയുടെ ഇന്നോവേഷനെങ്കിൽ ജപ്പാന്റെ ഇന്നോവേഷൻ ഒരു കാർ ഏറ്റവും ക്വാളിറ്റിയോടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് മറ്റ് പല കാർ നിർമ്മാതാക്കളും പ്രൊഡക്ഷനിൽ പിന്തുടരുന്ന കൈസൺ മോണോസുക്കുരി ആൻ്റൻകോട്ട് തുടങ്ങിയ പ്രൊഡക്ഷൻ ടെക്നിക്കുകളെല്ലാം കണ്ടെത്തിയത് ടൊയോട്ടയും മറ്റ് ജാപ്പനീസ് കാർ നിർമ്മാതാക്കളുമാണ് ജാപ്പനീസ് കാറുകൾ പാശ്ചാത്യ ലോകത്ത് ഹിറ്റാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഓയിൽ കൂടിയാണ് അന്ന് യു എസ്സിൽ പെട്രോളിൻ്റെ വില ഗ്യാലൺ നാലിരട്ടിയോളം വർദ്ധിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ വള്ളം പോലിരിക്കുന്ന എണ്ണ കുടിക്കുന്ന യു എസ് കാറുകൾ ഒഴിവാക്കി ജാപ്പനീസ് കാറുകൾ വാങ്ങാൻ തുടങ്ങി ഇന്നും യു എസിലെ ഏറ്റവും വിറ്റഴിയുന്ന മോഡലുകൾ ക്യാമറയും കൊറോളയും സിവിക്കും ഒക്കെ തന്നെയാണ് എന്തിനേറെ പറയുന്നു കാനഡയിൽ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന കാർ വരെ സിവിക്കാണ് അതുകൊണ്ട് തന്നെ സിവിക്കിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം വരെ അവിടെ കൂടുതലാണ് അതോടെ അമേരിക്കൻ കാർ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാമായിരുന്ന അമേരിക്കൻ വിപണിയെ പിടിച്ചു നിർത്തിയത് പിക്കപ്പുകൾ അഥവാ ലൈറ്റ് ട്രക്കുകളായിരുന്നു വിദേശ കാർ നിർമ്മാതാക്കൾക്ക് അമേരിക്കയിൽ പിക്കപ്പ് ട്രക്ക് വിൽക്കണമെങ്കിൽ ചിക്കൻ ടാക്സ് എന്നറിയപ്പെടുന്ന ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി അടയ്ക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഫ്രാൻസും വെസ്റ്റ് ജർമ്മനിയും അമേരിക്കയിൽ നിന്ന് വരുന്ന ചിക്കനുകൾക്ക് അധിക തീരുവ കൽപ്പിക്കുകയുണ്ടായി ഇതിന് പ്രതികാരമെന്നോണമാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ വിദേശത്തു നിന്ന് വരുന്ന ട്രക്കുകൾക്കും പിക്കപ്പുകൾക്കും അധിക നികുതി കൽപ്പിക്കുന്നത് ഇത് അമേരിക്കൻ കമ്പനികൾക്ക് ഒരു സഹായമായി മാറി അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കപ്പെടുന്നത് അത് എവിടെ ഉപയോഗിക്കപ്പെടുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത് എത്രത്തോളം സോൾവ് ചെയ്യുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഓരോ നാട്ടിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് ഒരു ഉദാഹരണത്തിന് ഈയിടെ പ്രൈസ് വാട്ടർ കൂപ്പർ നടത്തിയ ഒരു സർവേ പ്രകാരം ഒരു അമേരിക്കൻ കാർ കസ്റ്റമറിൻ്റെ പർച്ചേസിംഗ് ഡിസിഷനെ സ്വാധീനിക്കുന്നത് മൈലേജിനേക്കാൾ ഉപരി കാറിനുള്ളിലെ ബോട്ടിൽ ഹോൾഡേഴ്സിന്റെ എണ്ണമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സുബാരു അക്സൻറ്റിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് കപ്പ് ഹോൾഡേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്ത കപ്പ് ഹോൾഡറിൽ മഗ്ഡിയുടെ കപ്പ് കയറുന്നില്ല എന്നതുകൊണ്ട് മാത്രം യു എസിൽ പരാജയപ്പെട്ട കാറുകൾ വരെയുണ്ട് ഇതിൻ്റെ കാരണം അമേരിക്കയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ ദൂരം കാർ ഓടിക്കേണ്ടി വരുന്നു ഉള്ള കാറുകളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളാണ് അധികം വളവുകളില്ലാത്ത സ്ട്രെയ്റ്റ് ഹൈവേകളാണ് അമേരിക്കയിൽ കൂടുതലും റെസ്റ്റോറൻറ്റുകളിൽ കൂടുതലും ഡ്രൈവ് ത്രൂ റെസ്റ്റോറൻറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ കാർ ഓടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമേരിക്കക്കാരുടെ ശീലമാണ് ഒരു നിമിഷം റോഡിൽ നിന്ന് കണ്ണെടുത്താൽ മുന്നിലുള്ള വണ്ടിയുടെ പിന്നിൽ പോയി ഇടിക്കുന്ന ഇന്ത്യൻ റോഡുകളിൽ വണ്ടി ഓടിക്കുന്നത് നമുക്ക് ഇതൊരു പക്ഷേ സില്ലിയായി തോന്നിയേക്കാം സക്സസ് ആയ ഓരോ എഞ്ചിനീയറിംഗ് ഡിസൈനും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അത് സക്സസ് ആയത് എന്നാൽ ഈ ക്വാളിറ്റിയുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് മാത്രം ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് പൊതുവേ നാല് മേഖലകളിലായി തിരിക്കാം ഒന്ന് ഇന്നവേഷൻ രണ്ട് അക്രോസി പ്രസിഷൻ ആൻഡ് റിപ്പീറ്റബിലിറ്റി മൂന്ന് റിലയബിലിറ്റി ആൻഡ് റിപ്പയറബിലിറ്റി നാല് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇതിൽ ജർമ്മൻ കാറുകൾ ആദ്യത്തെ രണ്ട് പോയിൻറ്റുകളിലാണ് മികച്ചു നിൽക്കുന്നത് അതായത് അക്രോസിയും പ്രസിഷനുമാണ് ജർമ്മൻ കാറുകളുടെ യു എസ് പി എന്നാൽ റിലയബിലിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സുമാണ് ജാപ്പനീസ് കാറുകളുടെ പ്രത്യേകത നിങ്ങൾ നിങ്ങളുടെ കാർ നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ എക്സ്റ്റൻഷനാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറിനൊരു ക്യാരക്ടർ ആവശ്യമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഡ്രൈവബിലിറ്റിക്കും ഡൈനാമിക്സിനും പ്രാധാന്യം നൽകുന്ന ഒരു എന്തൂസിയാസ്റ്റാണ് നിങ്ങളെങ്കിൽ കുറച്ച് കാശ് മെയിൻ്റനൻസിന് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ജർമ്മൻ കാറുകൾ ഇവിടെ ഇറങ്ങുന്നത് ജർമ്മൻ കാറുകൾ ഫ്രഷ് വാങ്ങാൻ കാശില്ലാത്തവർ അത് യൂസ്ഡ് വാങ്ങരുത് എന്നാണ് പൊതുവേ പറയുന്നത് ജർമ്മൻ കാറുകൾക്ക് പൊതുവെ മെയിൻ്റനൻസ് കൂടുതലാണ് എന്നും കരുതി ജർമ്മൻസിന് റിലയബിൾ കാറുകൾ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പോക്സ് വാഗാൻ ബീറ്റിൽ അതിൻ്റെ റിലയബിലിറ്റിക്ക് ലോകമെങ്ങും പേര് കേട്ടതാണ് സെവൻറ്റീസിലെയും എയ്റ്റീസിലെയും മെർക്കുകൾ സോളിഡ് റിലയബിൾ വാഹനങ്ങളായിരുന്നു ജർമ്മനിയിൽ നിന്ന് വരുന്ന കൊമേഴ്സ്യൽ വാഹനങ്ങൾ വളരെ റിലയബിൾ ആണ് അതായത് ട്രക്കും ബസ്സും ഒക്കെ കാറുകളിൽ ഇവർ റിലയബിലിറ്റിക്ക് വലിയ പ്രാധാന്യം നൽകാത്തത് ഇവരുടെ കസ്റ്റമേഴ്സ് റിലയബിലിറ്റി ഒരു വിർച്യു കരുതുന്നില്ല ജർമ്മൻ ബ്രാൻഡുകൾ പൊതുവെ സ്പോർട്സ് ലക്ഷറി ബ്രാൻഡുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് മൂന്നോ നാലോ വർഷത്തിൽ കൂടുതൽ കാറുകൾ ഉപയോഗിക്കുന്നില്ല അവർ പൊതുവേ റിലയബിലിറ്റിയേക്കാൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിൻ്റെ ഡൈനാമിക്സിനും ഫീച്ചേഴ്സിനും ടെക്നോളജിക്കും ഒക്കെയാണ് എന്നാൽ നിങ്ങൾ ഒരു യൂട്ടിലിറ്റി മനോഭാവമുള്ള ആളാണ് നിങ്ങളെ സംബന്ധിച്ച് കാറുകൾ പോയിൻറ്റ് എ മുതൽ പോയിൻ്റ് ബി വരെ പോകാനുള്ള വസ്തുക്കൾ മാത്രമാണ് കാറിൻ്റെ പേരിൽ വേറെ തലവേദനകളൊന്നും എടുത്തു വെക്കാൻ താൽപ്പര്യമില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജാപ്പനീസ് ബ്രാൻഡുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ലോകത്ത് ജർമ്മൻ ബ്രാൻഡുകളേക്കാളും ജാപ്പനീസ് ബ്രാൻഡുകൾക്ക് ഡിപ്രീസിയേഷൻ കുറവാണ് ലോകമെങ്ങുമുള്ള യൂസ്ഡ് കാർ വിപണിയിലെ സൂപ്പർ സ്റ്റാറുകളാണ് ജാപ്പനീസ് ബ്രാൻഡുകൾ നമ്മളിന്ന് സംസാരിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റീരിയോ ടൈപ്പിംഗ് ഫീൽ ചെയ്തേക്കാം ഓരോ ബ്രാൻഡിനെയും എടുത്ത് സൂക്ഷ്മമായി പറയുന്ന ഒരു ടോപ്പിക് അല്ലാത്തത് കൊണ്ട് തന്നെ ജനറലൈസേഷൻസ് ധാരാളമുണ്ട് ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെയും ജാപ്പനീസ് എഞ്ചിനീയറിംഗിൻ്റെയും ജനറൽ സെൻസ് എന്താണെന്നും അവർ നേരിടുന്ന വ്യത്യസ്ത വെല്ലുവിളികൾ എന്താണെന്നുമാണ് ഈ വീഡിയോ വഴി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജർമ്മൻ ഭരണാധികാരിയായ അഡോൾഫ് ഹിറ്റ്ലർ ഒരു സ്റ്റേറ്റ് ഓൺഡ് ഓട്ടോമൊബൈൽ കമ്പനിക്ക് തറക്കല്ലിട്ടു അന്ന് വരെ പണക്കാർക്ക് മാത്രം അഫോർഡബിൾ ആയിരുന്ന കാറുകൾ സാധാരണക്കാർക്ക് കൂടി ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി ദ പീപ്പിൾസ് കാർ കമ്പനി എന്നർത്ഥം വരുന്ന ഫോക്സ് വാഗൻ മോട്ടോർ കമ്പനി പിറക്കുന്നത് അങ്ങനെയാണ് കാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലർ ചുമതലപ്പെടുത്തിയത് വളരെ പ്രഗൽഭനായ ഒരു ഓസ്ട്രിയൻ ഓട്ടോമൊബൈൽ എൻജിനീയറെ ആയിരുന്നു രണ്ടാലോകമായ ശേഷം ഇദ്ദേഹം ഡിസൈൻ ചെയ്ത ബീറ്റിൽ എന്ന കൊച്ചു കാർ വൻ ഹിറ്റാവുകയും മില്യൺസ് ഓഫ് യൂണിറ്റ് ലോകം മുഴുവൻ വിറ്റഴിയുകയും ചെയ്തു ഓട്ടോമൊബൈൽ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഇദ്ദേഹം പിൽക്കാലത്ത് ഒരു കാർ കമ്പനി തന്നെ സ്ഥാപിക്കുകയുണ്ടായി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി